നമസ്കാരം. ഐ ടി പാർക്കുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി മദ്യനയം വരും. ബാറുകളുടെ ഫീസിൽ വർധന ഉണ്ടാകും. എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഒഴിവാക്കുകയില്ല. ഐ ടി പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം നയപരമായി തീരുമാനമെടുത്തിരുന്നുവെങ്കിലും നടത്തിപ്പ് രീതിയും ഫീസും അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിലാകും വ്യക്തത വരുത്തുക. ഐ ടി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം സബ്ജക്ട് കമ്മിറ്റിയും വിഷയം ചർച്ച ചെയ്തു. ഐ ടി പാർക്കിലെ മദ്യവിതരണ കേന്ദ്രങ്ങൾക്ക് ക്ലബ്ബുകളുടെ ഫീസ് ഏർപ്പെടുത്താനായിരുന്നു ധാരണ. ഫീസിൽ ഇളവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന ഐ ടി കമ്പനികളുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിലായിരിക്കും മദ്യവിതരണത്തിനുള്ള സ്ഥലം അനുവദിക്കുക. പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. ക്ലബ്ബുകളുടെ മാതൃകയിലായിരിക്കും പ്രവർത്തനം. നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം കമ്പനികൾക്കായിരിക്കും. ബാറുകളുടെ ലൈസൻസ് ഫീസിൽ 5 ലക്ഷം രൂപ വർധനയുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. 5 മുതൽ 10 ലക്ഷം വരെ കൂട്ടാനാണ് സാധ്യത. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കില്ല. അവധി ഒഴിവാക്കുന്നതിനെതിരെ തൊഴിലാളി യൂണിയനുകളും എതിർപ്പ് അറിയിച്ചിരുന്നു. ഡ്രൈ ഡേക്ക് തലേ ദിവസം മദ്യവിൽപ്പന കൂടുന്നതിനാൽ സർക്കാരും ഡ്രൈ ഡേക്ക് അനുകൂലമാണ്. മദ്യനയം തയ്യാറായതായും ഉടൻ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുമെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. യു ഡി എഫ് സർക്കാരിനെ പിടിച്ചുലച്ച വിവാദ കൊടുങ്കാറ്റിൽ പെടുത്തിയതാണ് മദ്യനയം. ബാർക്കോഴക്കേസിന്റെ ഉത്ഭവം തന്നെ മദ്യനയത്തിൽ നിന്നാണ്. ഈ കോഴക്കേസ് യു ഡി എഫ് സർക്കാരിന്റെ അടിവേര് അറുത്തത് കേരളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടത് സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ കരുതലുകൾ ഉണ്ടാകും. കള്ള് ഷാപ്പിൽ ഉണ്ടാകേണ്ട ചെത്തു തൊഴിലാളികളുടെ എണ്ണം 5-ൽ നിന്ന് 3 ആയി കുറയ്ക്കണമെന്ന ഷാപ്പ് ഉടമകളുടെ ആവശ്യം പരിഗണിച്ചേക്കും. നേരത്തെയുള്ള നിരവധി തൊഴിലാളികൾ വിരമിച്ചതിനാലും കള്ള് ചെത്ത് മേഖലയിലേക്ക് പുതുതലമുറക്കാർ വരാത്തതിനാലും തൊഴിലാളി ക്ഷാമം ഉണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ഒരു തൊഴിലാളി ഒരു തെങ്ങിൽ നിന്ന് 2 ലിറ്റർ കള്ള് അളക്കുമെന്ന മാനദണ്ഡത്തിന് മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവും ഷാപ്പുടമകൾ മുന്നോട്ട് വച്ചിരുന്നു. പുതിയ ഇനം തെങ്ങുകളിൽ നിന്ന് 4 ലിറ്റർ വരെ കള്ള് കിട്ടുന്നുണ്ട്. തൊഴിലാളികളുടെ എണ്ണത്തിന് ആനുപാതികമായതിൽ കൂടുതൽ കള്ള് ഷാപ്പുകളിൽ സൂക്ഷിച്ചാൽ വ്യാജക്കള്ള് എന്ന കുറ്റം ചുമത്തി എക്സൈസിന് കേസെടുക്കാം. ഒരു തൊഴിലാളി 8 തെങ്ങ് ചെത്തണമെന്നതാണ് വ്യവസ്ഥ. വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങി നിശ്ചിത കേന്ദ്രങ്ങളിൽ നിന്ന് കള്ള് ഷാപ്പുകൾ പ്രവർത്തിക്കാനുള്ള ദൂരപരിധി 400 മീറ്റർ ആണ്. എന്നാൽ 5-സ്റ്റാർ 4-സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് ഇത് 50 മീറ്ററും 3-സ്റ്റാർ ബാർ ഉടമകൾക്കും ചില്ലറ മദ്യവിൽപ്പന ശാലകൾക്കും 200 മീറ്ററുമാണ്. കള്ള് ഷാപ്പുകളോടുള്ള ഈ വിവേചനം മാറ്റുന്നത് മദ്യനയത്തിൽ പരിഗണിച്ചേക്കും. എന്തായാലും പുതിയ മദ്യനയം അടുത്തയാഴ്ചയോടുകൂടി വ്യക്തമാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കരട് എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഉടൻ അന്തിമ തീരുമാനവും പ്രതീക്ഷിക്കാം. ഡ്രൈ ഡേ മാറ്റില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഐ ടി പാർക്കിലെ മദ്യവിതരണ ക്ലബ്ബുകളുടെ കാര്യത്തിലും വ്യക്തത വരുത്തും. സൈബർ പാർക്കിൽ പുറത്തുനിന്നെത്തി മദ്യപാനം അനുവദിക്കുകയുമില്ല എന്ന കാര്യത്തിലും പുതിയ മദ്യനയത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്.